യഹൂദന്മാരുടെ വിശുദ്ധ ദിവസമായ ഏഴാം ദിനത്തിൽ ശബത്തിലാണ് ഈ ആക്രമണം നടന്നത്. ദൈവം ആദമിലൂടെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് മറ്റ് ദിവസങ്ങളിൽ നിന്നും വേർതിരിച്ചു നൽകിയ ദിവസം, 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഈ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം മൂന്നാം ദേവാലയ നിർമ്മാണത്തിന് വഴിയൊരുക്കുമോ? നമുക്ക് നോക്കാം. ദൈവം സീനായി മലയിൽ വെച്ച് മോശയോട് കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുകയാണ്. ക്രിസ്തുവിനും 1500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മോശയിലൂടെ ദൈവത്തിന് ദൈവജനത്തിനിടയിൽ വസിക്കുവാൻ ഒരാലയം അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി. എന്നാൽ ദാവീദ് രാജാവിൻ്റെ സമയമായപ്പോൾ ദാവീദ് രാജാവ് ദൈവത്തിനൊരാലയം പണിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം ദാവീദ് രാജാവിനോട് പറഞ്ഞു, നീ ഒരു യോദ്ധാവാണ്, അനേകം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്, നീ അനേകരുടെ രക്തം ഈ ഭൂമിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദല്ല, മകനായ ശലോമോൻ ദൈവത്തിന് ആലയം പണിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശലോമോൻ ദൈവത്തിന് മനോഹരമായ വിലപിടിപ്പുള്ള ഒരു ആലയം പണിതു. എന്നാൽ ഇസ്രായേൽ ജനങ്ങളുടെ പാപത്തിൻ്റെ ഫലമായി 600 BC ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ രാജാവ് ഈ ആലയത്തെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ 70 വർഷത്തെ അടിമ ജീവിതത്തിന് ശേഷം 520 BC സെറുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വീണ്ടും ദേവാലയം പുനർനിർമ്മിച്ചു. ഈ ആലയം ശലോമോൻ രാജാവ് നിർമ്മിച്ച ആലയത്തിൻ്റെ അത്രയും മഹത്വപൂർണ്ണമായിരുന്നില്ല എന്ന് ഹഗായ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ BC 19 ഹേരോദ രാജാവ് ഈ ആലയത്തെ മോഡിഫൈ ചെയ്യുകയുണ്ടായി. എന്നാൽ AD 70 റോമൻ ഭരണാധികാരിയായിരുന്ന ടൈറ്റസ് ചക്രവർത്തിയുടെ സൈന്യം ഈ യെരുശലേം ദേവാലയത്തെ കല്ലിൻമീതെ കല്ല് ശേഷിക്കാതെ ഉന്മൂലനാശം ചെയ്തു കളഞ്ഞു. ഈ ആലയത്തെ നോക്കി കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ, ചിലർ ദേവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് അവൻ പറഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും യഹൂദന്മാർ ആരാധനയ്ക്ക് കൂടിയിരുന്ന ഇസ്രയേലിൻ്റെ സ്വകാര്യ അഹങ്കാരമായിരുന്ന യെരുശലേം ദേവാലയത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, കല്ലിൻമീതെ കല്ല് ശേഷിക്കാതെ അത് നശിച്ചു പോകും എന്ന്. ക്രിസ്തുവിനും വർഷങ്ങൾക്ക് മുമ്പ് ദാനിയൽ പ്രവാചകൻ വരുവാനിരിക്കുന്ന മശിഹയെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു. ദാനിയൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും, അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും, അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ദാനിയൽ പ്രവാചകനും ഈ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുമെന്ന് പ്രവചിച്ചിരിക്കുന്നു. ഇവിടെ ദാനിയൽ പ്രവാചകനും കർത്താവ് യേശുക്രിസ്തുവും ഒരേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവചിച്ചിരിക്കുന്നു. AD 70 അത് നിറവേറുകയും ചെയ്തു. റോമൻ സൈന്യത്തിൻ്റെ ആക്രമണത്താൽ യെരുശലേം ദേവാലയം പൂർണ്ണമായും നശിക്കപ്പെട്ടു. എന്നാൽ ഇവിടുത്തെ ചോദ്യം, യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കപ്പെടുമോ? യഹൂദന്മാർ മാത്രമല്ല, ഇന്ന് ക്രിസ്ത്യൻ ലോകവും മൂന്നാം ദേവാലയത്തിനായി കാത്തിരിക്കുന്നു. യഹൂദന്മാർ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് മൂന്നാം ആലയം പണിയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ആലയത്തിൻ്റെ ശുശ്രൂഷകളും ദേവാലയവും പ്രദാനം ചെയ്യുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഇവിടെ ഡേവിഡ് ഡക്കർ എന്ന പുരോഹിതൻ മൂന്നാം ദേവാലയം പുനർനിർമ്മിക്കപ്പെടേണ്ട 50 കാര്യങ്ങളെക്കുറിച്ച് റിവൈവൽ ഫ്രം സയൻ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ തിരുവചനം ഈ ദേവാലയ പുനർനിർമ്മാണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ 2 തെസ്സലോനിക്കരെഴുതിയ ലേഖനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയുന്നു ദേവാലയം പുനർനിർമ്മിക്കപ്പെടും എന്ന്. നമുക്ക് ആ വാക്യം വായിക്കാം. 2 തെസ്സലോനിക്കരെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവ് യേശുക്രിസ്തു വീണ്ടും വരുന്നതിന് മുമ്പ് അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായ എതിർ ക്രിസ്തു വന്ന് യെരുശലേം ദേവാലയത്തിൽ ഇരിക്കും എന്ന്.
അപ്പോൾ ദൈവാലയം ഇല്ലെങ്കിൽ എങ്ങനെ എതിർ ക്രിസ്തു ദേവാലയത്തിലിരിക്കും? ന്യായമായ ചോദ്യം. എന്നാൽ തിരുവചനം രണ്ട് തരത്തിലുള്ള ദേവാലയത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ദേവാലയത്തിന് മൂലഭാഷയായ ഗ്രീക്ക് ഭാഷ രണ്ട് വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഹെറയോൺ എന്ന പദമാണ് ഭൗതിക ആലയത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം. അതുപോലെ നിയോസ് എന്ന ഗ്രീക്ക് പദവും ദേവാലയത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ആത്മീക ദേവാലയത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലും നമ്മുടെ മാതൃഭാഷയിലും ആ വാക്കിനെ ദേവാലയം എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ യെരുശലേം ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇടത്ത് ഹെറോയിൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഭൗതിക ആലയമാണ്. എന്നാൽ എഫസ്യർ കഴിഞ്ഞ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മീക ആലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് നിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലനും ഈ ആത്മീക ആലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി ക്രിസ്തു യേശു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നമ്മുടെ ശരീരത്തെയും തിരുവചനം ദേവാലയത്തോട് ഉപമിച്ചിരിക്കുന്നു. അതും ആത്മീക ആലയമാണ്. അതുപോലെ 2 തെസ്സലോനിക്കരുടെ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ നിയോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇവിടെയും ആത്മീക ദേവാലയത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചോദ്യം, കർത്താവ് യേശു ക്രിസ്തു എന്ന യാഗത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ എന്തിനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മൃഗങ്ങളെ യാഗം കഴിക്കാൻ കിട്ടുന്ന ദേവാലയത്തിന് സഹായം ചെയ്യുന്നത് എന്നാണ്. ഓർക്കുക, AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം പലരും ഈ ദേവാലയം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു, എന്നാൽ പരാജയപ്പെട്ടു. ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കപ്പെടുമോ എന്ന ഈ വീഡിയോ കാണുക. 7-ാം നൂറ്റാണ്ടിൽ ഡോം ഓഫ് ദ റോക്ക് എന്ന ഇസ്ലാമിക ടെമ്പിൾ അവിടെ സ്ഥാപിച്ചു. അതുപോലെ ഇസ്ലാമികരുടെ 3-ാമത്തെ വിശുദ്ധ ആലയമായ അൽ അസ്ഖ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്നും യഹൂദന്മാർ 3-ാം ആലയം പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടുന്നതായ ഉപകരണങ്ങൾ അവർ ഉണ്ടാക്കി കഴിഞ്ഞു. മൂലക്കല്ലുകളും പുരോഹിത വസ്ത്രങ്ങളും അവർ തയ്യാറാക്കി കഴിഞ്ഞു. അതിനുശേഷം ആലയ നിർമ്മാണത്തിന് മുമ്പുള്ള ശുശ്രൂഷയ്ക്കായുള്ള ചുവന്ന പശുക്കൾക്കായി അവർ കാത്തിരിക്കുന്നു. അതും ലഭിച്ചു കഴിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ ദേവാലയ പുനർനിർമ്മാണം ആരംഭിക്കും എന്ന വാർത്തകളാണ് യെരുശലേമിൽ നിന്നും വരുന്നത്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സർവ്വതും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി കീറിപ്പോയി. ഇത് ഭൂമിയിലെ ദൈവാലയ ശുശ്രൂഷ അവസാനിച്ചതിനെ പ്രദാനം ചെയ്യുന്നു. അതിനുശേഷം ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തു, 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു, 50-ാം ദിവസം പെന്തക്കോസ്തു നാളിൽ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. ദാനിയേൽ 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1844 അതിപരിശുദ്ധ സ്ഥലത്ത് ന്യായവിസ്താരം കർത്താവ് യേശു ക്രിസ്തു ആരംഭിച്ചു. ആ ന്യായവിസ്താരം പൂർത്തിയാക്കി കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തിനായി കാത്തിരിക്കാതെ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനായി കാത്തിരിക്കാം. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. മനുഷ്യൻ പല കാര്യങ്ങൾക്കും ശ്രമിക്കും, എന്നാൽ ദൈവവചനം നിറവേറുക തന്നെ ചെയ്യും. അതുകൊണ്ട് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് ആ ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.